മലയാള സിനിമയെ ദേശാന്തരീയ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ പ്രശസ്തനായ സമാന്തര സിനിമാ സംവിധായകനും കാർട്ടൂണിസ്റ്റുമായിരുന്നു ഗോവിന്ദൻ നായർ, അരവിന്ദൻ എന്ന ജി അരവിന്ദൻ. കാവ്യാത്മകവും ദാർശനികവുമായ പ്രതിപാദന ശൈലി അവതരിപ്പിക്കുകയും മൗലികമായ സൗന്ദര്യശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ചലച്ചിത്രകാരനായിരുന്നു അരവിന്ദൻ. അദ്ദേഹത്തിൻ്റെ മകൻ രാമു അരവിന്ദൻ പ്രശസ്തനായ ടൈപ്പ് ഓഫ് ഗ്രാഫി ഡിസൈനർ കൂടിയാണ്. അരവിന്ദൻ 1935 ജനുവരി 21 കോട്ടയത്ത് ജനിച്ചു. പ്രശസ്ത സാഹിത്യകാരനായ എം എൻ ഗോവിന്ദൻ നായരായിരുന്നു അച്ഛൻ. സസ്യശാസ്ത്രം ഐച്ഛിക വിഷയവുമായി ബിരുദം നേടിയ ശേഷം റബ്ബർ ബോർഡിൽ ജീവനക്കാരനായി. സിനിമാ സംവിധാനത്തിനു മുൻപേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര പ്രസിദ്ധീകരിച്ചിരുന്നു. 1960s ആരംഭത്തിൽ പ്രസിദ്ധീകരിച്ച ഈ കാർട്ടൂൺ രാമു, ഗുരുജി എന്നീ കഥാപാത്രങ്ങളിലൂടെ ലോകത്തെ കണ്ടു. ജീവിതത്തിൽ പ്രകടമാകുന്ന ഹിപ്പോക്രസി, ജീവിത വിജയത്തിനു വേണ്ടി വ്യക്തികൾ നടത്തുന്ന സുസ്ഥിത ശ്രമങ്ങൾ എന്നിങ്ങനെയുള്ള പ്രമേയങ്ങളിലൂടെ സമകാലിക ജീവിതത്തെ വിശകലനം ചെയ്യുവാനായിരുന്നു ഈ കാർട്ടൂണുകൾ. റബ്ബർ ബോർഡ് ജീവനക്കാരനായിരിക്കെ കോഴിക്കോട്ട് നിയമിതനായ അരവിന്ദ് നഗരത്തിൽ ഒരു നല്ല സുഹൃത്ത് വലയമുണ്ടായിരുന്നു. നാടകകൃത്തായ തിക്കോടിയൻ, കഥാകൃത്തായ പട്ടത്തുവിള കരുണാകരൻ തുടങ്ങിയവർ ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ചലച്ചിത്രരംഗത്തെ ആഗോളതലത്തിലെ പുതുപ്രവണതകളെക്കുറിച്ച് തൽപരായ ആ സംഘം ഒരു സിനിമ നിർമ്മിക്കാൻ നിശ്ചയിച്ചു. പട്ടത്തുവിള കരുണാകരൻ നിർമ്മാതാവും തിക്കൊടിയൻ കഥാകൃത്തവുമായി ആരംഭിച്ച സിനിമയുടെ സംവിധായകൻ അരവിന്ദനായിരുന്നു. ആദ്യ ചിത്രമായ ഉത്തരായനം മലയാള സിനിമയിൽ ഒരു നൂതനമായ ഭാവുകത്വത്തിൻ്റെ തുടക്കമായിരുന്നു. സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഉത്തരായനം നിരവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് 1974, 1978, 1979, 1981, 1985, 1986, 1990 എന്നീ വർഷങ്ങളിൽ നേടി. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് 1977, 1978, 1986 ലഭിച്ചു. ചിദംബരത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. മാതൃഭൂമി വാരികയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ച കാർട്ടൂൺ പരമ്പര ജനശ്രദ്ധയാകർഷിച്ചു. ഏറെക്കാലം ഗുരുതരമായ രോഗം ബാധിച്ചിരുന്ന അരവിന്ദൻ 1991 March 15 അന്തരിച്ചു. 56 വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിന്. വാസ്തുകാര എന്ന ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു അവസാനകാലത്ത് അദ്ദേഹം.